പ്രൈസ് ലോർഡ്. ആമേൻ. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം അനുഗ്രഹീതമായി വിശുദ്ധ ദിവസത്തിലും വാഴ്ത്തപ്പെടട്ടെ. In this blessed morning may the holy and the precious name of the Lord be glorified. വിശുദ്ധന്മാരുടെ പ്രത്യാശയും സഭയുടെ കാന്തനും നമ്മുടെ രക്ഷകനുമാകുന്ന കർത്താവിനെ ഈ നിലകളിൽ ആരാധിപ്പാൻ അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ നമ്മുടെ ആയുസ്സിൽ ദൈവം അനുവദിച്ചു തന്നല്ലോ. God has also given us the privilege to come and worship him, the King of Kings and our Savior and our Master and our Bridegroom. ഈ പ്രഭാതത്തിലെ ആരാധനയിൽ സമ്മതിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കളെയും വിശേഷാൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരെയും വന്ദനം ചെയ്യട്ടെ. I greet everyone who is gathered here this morning for the service, especially the servants of God. ഇന്ന് പകൽ വളരെ ഗൗരവത്തോടെയാണല്ലോ ഈ സഭായോഗത്തിൽ നാം പങ്കാളികളാകുന്നത്. We are participants in this church service with some great level of seriousness. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സന്തോഷമുള്ള നിമിഷങ്ങൾ അനുഗ്രഹീതരായ ഏഴ് കുഞ്ഞുങ്ങൾ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് ദൈവസഭയുടെ ഭാഗമായി മാറുകയായിരുന്നു. What a blessed morning that seven young people decided to take the water baptism and become part of the church of God. നിങ്ങളെ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവർ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങി കയറി വരുമ്പോൾ ഒരു കാര്യം രണ്ട് സൈഡിൽ നിന്ന് പ്രിയപ്പെട്ടവർ ചെയ്തു, അവരെ ഒരു പുതപ്പ് കൊണ്ട് ഇങ്ങനെ മറയ്ക്കുവാനിടയായി തീർന്നു. You probably observed that as the candidates were coming out of the water after being baptized and as they climbed up the steps, people were around them surrounding with a cloth or a robe or a mantle. ഇതാണ് സഭ. This is what a church is. ഇതാ സഭ ചേർത്തുപിടിക്കുന്ന സ്ഥലം. A church is where we embrace, we hold each other together. അവരുടെ മരണപര്യന്തം കർത്താവിൻ്റെ കാഹളസ്വരം കേൾക്കുന്നിടം വരെ നമുക്കവരെ ചേർത്തുപിടിക്കാം. നമുക്കവരെ നിത്യതയുടെ അവകാശികളാക്കി മാറ്റാം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ചേർത്ത് പിടിക്കുന്ന സഭ. Until the coming of the Lord, until their last breath, let's hold each one of them together. Let's as a church embrace each other, hold each other together. കർത്താവിൻ്റെ മേശയിൽ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് വളരെ വേഗം ഞാൻ ദൈവവചനത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളെ ഓർപ്പിക്കാം. Since the Lord's table is before us, I want to very quickly go through some thoughts from the word of God. ആമോസിന്റെ പ്രവചനം 4:12 ബന്ധത്തിലാണ് ഇന്ന് ഒരു ദൂത് നമ്മൾ ചിന്തിക്കുന്നത്. It's based on Amos 4:12. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിനെ ഏറ്റവും പ്രതിനിധീകരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Therefore this will I do to you, O Israel, because I will do this to you. Prepare to meet your God, O Israel. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു വാക്യമാണ് ഇത്. This verse represents the coming of the Lord Jesus Christ. നമുക്കറിയാം യേശുവിൻ്റെ വരവ് എന്താണ് എന്തല്ല എന്ന് ചോദിച്ചാൽ, If you ask me what is the coming of the Lord, what it is not, ദൈവസഭ പറയും യേശുവിൻ്റെ വരവ് പ്രതീക്ഷയല്ല, അത് നമ്മുടെ ഏക പ്രത്യാശയാണ്. With the church of God will say it's not merely just a hope but it's a great expectation. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്തോത്രം പറയാഞ്ഞതിന്റെ കാരണം പ്രതീക്ഷയും പ്രത്യാശയും തമ്മിലുള്ള വാക്കിന്റെ അർത്ഥവ്യത്യാസം അറിയാത്തതുകൊണ്ടാണ്. The reason why we didn't respond to that statement is because we don't understand the difference between what merely a hope is and what the great expectation is. ശ്രീകണ്ഠപിള്ളയുടെ മലയാളം ഡിക്ഷണറിക്കകത്ത് പ്രതീക്ഷ എന്ന വാക്കിന് രണ്ട് മൂന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. In the Malayalam dictionary the word merely hope has given was is given many meanings. കൂട് വിട്ടു പോകുന്ന പക്ഷി കൂട്ടിലേക്ക് മടങ്ങി വരുന്നത് പ്രതീക്ഷയാണ്. A bird that flies from its nest coming, the thought that they will come back to the nest is merely hope. വീട് വിട്ടു പോകുന്ന മകൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് പ്രതീക്ഷയാണ്. A son that leaves the house coming back to the house is merely hope. അതുകൊണ്ട് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? മക്കളെ കണ്ടും മാമ്പൂ കണ്ടും സന്തോഷിക്കരുത്. That's why there's a saying in Malayalam, seeing your children or seeing the mango tree blossom, don't put your joy there. Adellam pratheekshagala. That's all merely hope. Anganathe oru pratheekshayalla Yeshuvinte varavu. Our the coming of the Lord Jesus is not simply something like that. Adaanu nammude eka pratyasha. That is our single expectation. Ividirikkunna makkalodokke aarengilum chodikkiya ningalude vishwasathe vyathasthamaakkunnathu endaanennu chodichal dhairyathode ningal parayanam madangi varunna oru Yeshuvaanu njangalude vishwasathe vyathasthamaakkunnathu. If anyone asks you what is the difference or uniqueness to your faith, our response must be there's a Christ who comes back. That is the uniqueness to my faith. പുതിയനിയമത്തിലെ 260 അധ്യായങ്ങളിൽ 318 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന വസ്തുതയാണ് യേശുവിൻ്റെ മടങ്ങിവരവ്. In the 260 chapters found in the New Testament, 318 times it talks about the coming of the Lord Jesus Christ. യേശുവിൻ്റെ വരവിനെ ബൈബിൾ 6 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. 6 signs are given in terms of the coming of the Lord Jesus. ഒന്നാമത്തെ ലക്ഷണം പ്രാപഞ്ചിക ലക്ഷണമാണ്, അഥവാ
പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന യൂണിവേഴ്സൽ സിംപ്റ്റംസ് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ലക്ഷണമാണ്. First sign is what we see in the nature or what we call the universal sign. രണ്ടാമത്തെ ലക്ഷണം ധാർമ്മിക ലക്ഷണമാണ്. Second sign is a moral sign. മൂന്നാമത്തെ ലക്ഷണം രാഷ്ട്രീയ ലക്ഷണമാണ്. Third is a political sign. നാലാമത്തെ ലക്ഷണം ശാസ്ത്രീയ ലക്ഷണമാണ്. Fourth is a scientific sign. അഞ്ചാമത്തെ ലക്ഷണം ആത്മീയ ലക്ഷണമാണ്. Fifth is a spiritual sign. ആറാമത്തെ ലക്ഷണം യഹൂദ ജാതിയിൽ സംഭവിക്കുന്ന ലക്ഷണമാണ്. And the sixth one is what happens in the Jewish nation. യഹൂദന ബൈബിൾ നാല് വൃക്ഷങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത്. The Jewish nation is equated to four trees. അത്തി അവന്റെ രാഷ്ട്രീയത്തെ കാണിക്കുന്നു. Fig tree represents his politics. മുന്തിരി അവന്റെ ആത്മീയത്തെ കാണിക്കുന്നു. Vineyard represents his spirituality. ഒലിവ് അവന്റെ സംസ്കാരത്തെ കാണിക്കുന്നു. Olive tree represents his culture. ബദാം അവന്റെ കൃഷിയെ കാണിക്കുന്നു. Almond represents his agriculture. ഇതിൽ ഏതെടുത്തു പഠിച്ചാലും നമുക്കറിയാം യേശുവിന്റെ വരവടുത്തിരിക്കുകയാണ്. If you take any of those four and examine it, you will know the coming of the Lord is near. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു ലോകം. Very unsafe place we live in. പേജറും കയ്യിലിരിക്കുന്ന മൊബൈലും ഒക്കെ വേണേ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു ലോകം. A time in which we live where our devices can make explode within our hands. ഞാൻ ഇന്ന് രാത്രി ഇന്ന് പകൽ ലക്ഷണങ്ങളെ കുറിച്ച് പറയാൻ നിൽക്കുകയല്ല. I'm not talking about signs this morning. മത്തായി 24 ൽ യേശു ഒത്തിരി ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. In Matthew 24 many signs are given. ജർമ്മൻ ഗ്രീസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ മത്തായി 24 നെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ 127 ലക്ഷണം യേശുവിന്റെ വരവിനെ അദ്ദേഹം പറയുന്നത് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. I have read that a scholar after studying the gospel of Matthew chapter 24 127 signs are listed in that chapter. ലക്ഷണത്തിനല്ല പ്രാധാന്യമുള്ളത്. Signs or symptoms are not what we give importance to. 24 ലക്ഷണം വേണേ വെച്ച് വെച്ച് പഠിച്ച് പിഎച്ച്ഡി വരെ എടുക്കാൻ പറ്റും. You can actually get your doctorate in studying the signs. ഈ ചിലരൊക്കെ പറയത്തില്ലേ വെള്ളപ്പശു വരുവോ ചുമന്ന പശു വരുവോ സഭ മഹോദ്രവത്തിൽ കൂടെ പോവോ അതിന് മുമ്പേ പോവോ അതൊന്നും അല്ലെന്ന് വിഷയം. It's not about whether the white heifer comes or red heifer comes, will the church go through tribulation? That's not the material here. ഇതല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. That's not what it's talking about. ഇത് കാണുമ്പോൾ ലക്ഷണത്തേക്കാൾ ഗൗരവം ഒരുക്കത്തിനായതുകൊണ്ട് ഒരുക്കത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. So when we see the signs, signs are not important, but the signs should get us prepared and ready for the coming. 24 ലെ ലക്ഷണമെല്ലാം പറഞ്ഞു മത്തായി 25 ഒരുക്കത്തിന് മൂന്ന് ഗൗരവകരമായ ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. After talking about the signs in the next chapter, in the 25th chapter, it gives us three illustrations about our preparedness. ഒന്ന് കന്യകമാരുടെ ഉപമ. First is the parable of the virgins. എന്താ കന്യകമാരുടെ ഉപമ? What is that parable? എല്ലാവരുടെയും കൈ വിളക്കുണ്ട്. Everybody has lamp. എല്ലാവരുടെയും വിളക്ക് തീയുണ്ട്. Every lamp is lit. ഞങ്ങൾ എല്ലാവരും പറയും അച്ഛനും അമ്മമ്മയൊക്കെ തീയും പുകയാന്നൊക്കെ പറയും കണ്ടേച്ചായി പറയുന്നത്. We always say yes there's smoke and there's fire pache enna undo nulla karyam thanna devathinum praavicha namakku maatrame ariyathullu but to know if you have the oil that is enough only you and the Lord knows inna njan oru chodyam chodikkatte let me ask you a question this morning varavu vare poganulla enna kayilundo Do you have the oil that's necessary to go to last you until the yes. coming of the Lord? എന്നൊന്നും അറിയത്തില്ല. ഒരു ചോദ്യം ഞാൻ ചോദിക്കുക. ഇന്നത്തെ കണ്ടീഷനിൽ ഒന്ന് നോക്കിക്കേ. ആ ഫ്യൂൽ ടാങ്കിൽ ഒന്ന് നോക്കിക്കേ. വരവ് വരെ പോകാനുള്ളത് ഉണ്ടോ കയ്യില്? We don't know when the time is, but look at your tank. Look at the reserve and ask, do you have enough to last until the coming of the Lord? രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് അവിടുത്തെ വിഷയം. It's talking about the holiness in your secret life. ഇനി അടുത്തത് What did the second one do? വ്യാപാരം ചെയ്തു. He invested that also. ഒന്ന് കിട്ടിയവൻ എന്ത് ചെയ്തു? What did the one with the one do? അത് എവിടോ കുഴിച്ചിട്ടേച്ച് He buried it someplace. തന്നാളിനെ കുറിച്ച് പഠിച്ചു. He studied about the one who gave it to him. പഠിച്ചു 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 BDCD ഒക്കെ എടുത്തപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ആര് ശരിയല്ല. He studied so much he even earned some degrees studying him and then he realized nobody is good. അനീഷ് പാസ്റ്റർ ഒട്ടും ശരിയല്ല. Anish Pastor is not good. Jacob Matthew sir athrayum polu seriyalla. Jacob Matthew Pastor is not that good. Angara kanakanusarichu ippo devam polu seriyalla. And by his own accounts not even God is good. Idu padikkananacha ingotu povanathu.
That's why we came here. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആര് ശരിയാകട്ടെ ആര് ശരിയല്ലാതാകട്ടെ, നമുക്കിന്ന് പകൽ ഒന്ന് മുട്ടുകുത്തിയേച്ച് അങ്ങോട്ട് നോക്കി ഒന്ന് പറയാൻ പറ്റുമോ, എൻ്റെ കർത്താവെ ഇന്നും എനിക്ക് അങ്ങേ വിശ്വാസമാ, എൻ്റെ കർത്താവെ ഇന്നും എനിക്ക് അങ്ങുമായിട്ട് സ്നേഹമാന്ന് പറയാൻ പറ്റുന്ന എത്ര പ്രിയപ്പെട്ടവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. People of God, it doesn't matter who is good, who is not good. Can we get on our knees sincerely and say, Lord, I believe in you and my love and my relationship with you is still sincere. Ragasya jeevithathinte visuddhi pole thanne ragasya jeevithathinte vishwasthathaykku pradhaanyam undu. Just as the holiness in your personal life has significance, your faithfulness in your personal life also has significance. Ini moonavathu oru karyam paraya. The third thing, karthavu paraya, njan vannu nagnanayitta vannu ningalane udippichilla, njan veshannu vannappo ningal enikku aaharam thandu karthave. And they said, Lord, you shouldn't talk like that. പാട്ടുസോത്തെ പേര് വരാനുള്ള എല്ലാ പണിയും ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. We've given all that we can. We've strived as much to make sure that your name shows up in the songbook. ഇക്കോ അമേരിക്കല്ല, ഞാൻ ഒരു പാട്ടുസം കണ്ട 40 പാട്ടും 400 പേജും. I saw a songbook here in the US. The songbook is 400 pages. 40 pages of that is song. The remaining is all advertisement. ബാക്കിയെല്ലാം പേരാ. Everything else is advertisement. കർത്താവ് പറയാ, അതൊന്നും അല്ല വിഷയം. And the Lord, ഈ ചെറിയവനിൽ ഒരുത്തന് ചെയ്തതേ. The Lord is saying, that's not what matters, what you did to the least of these. Hello. Amen. Vello manasilaanundo? Do you understand? Adanna angane cheriyavan ee nammada pillarku verthirivillennokka nammal paranjalum nammal jenichu valana sahajiram padicha enikku onnu ee pembulane kaatti ichirooda sneham appanum ammayku aam pillarodo undo ennu enikku oru samshayam thonnittund. I've often wondered, do parents love their sons a bit more than their daughters? പെമ്മക്കളാരും പെണങ്ങോ ഒന്നും ചെയ്യരുത്. ഇവിടത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു, നാട്ടിലെ കാര്യം ഞാൻ പറയുന്നു. I'm not talking about situations here, so daughters don't get angry with me. കാര്യം നെയ്മീന് കട്ട് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ എടക്കഷ്ണ ആങ്കൊച്ചന് വാല് തല ചെകള എല്ലാം പെങ്കൊച്ചിന്. When the kingfish is sliced up, the middle flesh is given to the boys. The tail, the head, and everything else is given to the girls. illelum paathu vech irachi rendu spoon oda avane koodudhal kodukku. Even if there is not enough, they will actually gather up a bit more beef and give to the sons. endina angane kodukkunu? Why do you, what do sons receive that? illotha kaashin appa medichondu varum amma yoike endina cha itre kallakkado medichondu varunathu. When they, without even having enough money, they come and the parent buys the food and comes home, and the wife may ask, why did you spend all this money? annara cham pare edi aangochanalle കഴിച്ചു വളരട്ടെ, നമ്മളെ നോക്കേണ്ടതല്ലേ. And they'll say, oh, isn't he our son? Let us take care of him, because once we get older, he's supposed to take care of us. 13 വയസ്സാകുമ്പോഴേ അവൻ നോക്കും അപ്പന്റെ അമ്മയുടെ മുഖത്തല്ല, മൊബൈലെ മാത്രം നോക്കും. By the time of the age of 13, he also keeps his eyes, but his eyes are not fixed on the parents, but on his devices. 12 മണിക്കൂർ ജോലി ചെയ്തേച്ച് വന്ന അമ്മ 8:30 ആഹാരം വിളമ്പി വെച്ചേച്ച് വിളിക്കുക, വാടാ കുഞ്ഞെ ഒന്ന് കഴിച്ചേച്ച് കിടക്കാനായിട്ട് എന്റെ കാല് പൊട്ടിപ്പോന്നു, നടുവിന് വേന എടുക്കുന്നു, അവൻ പറയും ഇപ്പൊ വരാ, ഇച്ചിരൂടെ കഴിഞ്ഞു വരാം, ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് ഇച്ചിരൂടെ കഴിഞ്ഞു വരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം. And the mother comes home from work after a long day's work and comes home, prepares the meal, calls the son to say, come eat, and my back hurts, my leg hurts, I worked all day, come and eat. And the son will respond, yes, give me just a few minutes, I'll be there. ദേഷ്യപ്പെട്ടപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്. All of a sudden the father will get angry. എടി നീ വേണ വിളമ്പി വെക്ക, അവൻ വേണ എടുത്ത് കഴിക്കട്ടെ. He will say, just put the food on the table, if he wants to eat, let him come and eat. ഈ കൊച്ചിന് 24 വയസ്സായി. And now he's 24 years of age. അഞ്ചു പൈസയുടെ പണിയും ചെയ്യാതെ പെരക്കാതിരിക്കുക. Absolutely no work done at all, not productive at all, just sits at home. കേറുമ്പോഴും ഇറങ്ങുമ്പോഴും അപ്പൻ ഒരു വാക്ക് പറയും. And going in and coming out, the father says. എന്താ പറയുന്നേ? What does he say? ദേണ്ട മല പോലെ വളർന്നു, അവനെ കൊണ്ട് എനിക്ക് ഒരു അഞ്ചു പൈസയുടെ ഗുണമില്ല. Look, he's been raised up like a mountain, but I have not even 5 cents worth of benefit coming out of him. ഞാൻ പറഞ്ഞതുവല്ലോ നിങ്ങൾക്ക് മനസ്സിലായോ? Do you understand what I'm saying? ഒരു മോൻ. One son. മൂന്ന് കാലം. മൂന്ന് ടൈം. Oh, 3 seasons, 3 times. ആദ്യം 5 വയസ്സ് വരെ പറയാ ഇഷ്ടം പോലെ കൊടുക്കാം, 13 വരെ പറയാ. Until the age of 13, you say, give as much. 13 ആയപ്പം പറയാ വേണ എടുത്ത് കഴിക്കട്ടെന്ന്. At the age of 13, we say, let him eat if he wants to eat. 24 ആയപ്പം പറയാ കഴിച്ചാ മാത്രം പോരാ, എനിക്കൂടെ കൊണ്ട്. At the age of 24, he says, it's not just for me to eat, but also give me some. ഇത് പറയാത്ത ഏതപ്പനാ ഉള്ളത്? Which father doesn't talk about it? അതുകൊണ്ട് തന്നെയാ കർത്താവും പറയുന്നത്,
That's what the Father said, the Lord says. രക്ഷിക്കപ്പെട്ടതിന് ശേഷം 13 വർഷമായവരെല്ലാം ഇന്ന് യോഗം തീരുന്നതിന് മുമ്പ് നെയ്മീന്റെ ഇടക്കഷ്ണം തന്ന് കർത്താവ് വിടും. The Lord will give you some peace before you leave. 13 കഴിഞ്ഞവർ വേണം എടുത്ത് കഴിച്ചോണം. If you're over 13, you might want to eat if you want to eat. 24 കഴിഞ്ഞവരോട് ഞാൻ പറയാ, കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിട്ടെ 24 വർഷം കഴിഞ്ഞവരോട് ഞാൻ പറയാ, നിങ്ങൾ കഴിച്ചാൽ മാത്രം പോരാ, ബുദ്ധിമുട്ടുന്ന ചിലർക്ക് കൊടുക്കുകയും ചെയ്യണം. And if you're over the age of 24 and serving God, I'm telling you, not just eat for yourself, but also learn to share it with others. അപ്പോൾ മൂന്ന് കാര്യം. ഒന്ന്, രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധി. രണ്ട്, രഹസ്യ ജീവിതത്തിന്റെ വിശ്വസ്തത. മൂന്ന്, രഹസ്യ ജീവിതത്തിന്റെ സൽപ്രവൃത്തി. So one is the holiness in your personal life, second is your faithfulness in your personal life, and third is your generosity in your personal life. പക്ഷെ ഈ ആമോസിന്റെ പ്രവചനം 4 അധ്യായത്തിലേക്ക് വരുമ്പം, when you come to Amos chapter 4, ഇവർ ഒരുക്കോ ഇല്ലാത്തവരാണ്. They are not at all prepared. 4 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ അവർ ഭയങ്കര ദൂർത്തരാണ്. When you look at the first 3 verses of this chapter, they live a very oppressive or wicked life, and they're also drunkards. Social drinking onnu avarku athra velli oru buddhimuttulla karyam alla. Social drinking is not a faux pas for them. Njan parana karyam alla kartavu parana karyai parayunnu. I'm not talking about my opinion, I'm telling you what the Lord is saying. Pinne 4-5 vakyathil kandu aaradhane enokka paranja ഭയങ്കര പ്രൈസം വർഷിപ്പ, പക്ഷേ ഇത് കൂടുതലും അഭിനയമാ. ബദേലിലും ദാനിലും ഗിൽഗാലിലും ഒക്കെ അവർ ഭയങ്കര തട്ടു തകർപ്പൻ ആരാധന നടത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും അവരുടെ ജീവിതത്തിന്റെ ഭാഗമല്ല. In the verses 4 and 5 you see there's a great depiction or a picture of praise and worship going on, but majority of this praise and worship is drama or acting out. It's fake and it's insincere, and they are going through different cities and doing that, but none of this is real. 4 അധ്യായത്തിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വല്ലാത്ത പിടിവാശിക്കാരായി വരെ. And now we see in verses 6 onwards they're very stubborn people. ഞാൻ പിടിച്ച മുയലിന് ഭയങ്കര പിടിവാശി. They're extremely stubborn. ഈ 4 അധ്യായത്തിൽ തന്നെ 5 പ്രാവശ്യം കർത്താവ് അവരോട് പറയാ, എങ്കിലേക്കും മടങ്ങി വാ, മടങ്ങി വാ, മടങ്ങി വാ. And then 5 times in this chapter alone the God says, come back, return to me. പക്ഷേ 12 വാക്യത്തിൽ വരുമ്പോൾ വീണ്ടും വളരെ ഗൗരവം കൂട്ടിക്കൊണ്ട് പറയാ, മടങ്ങി വന്നാലും ഇല്ലേലും കൊള്ളാം, ഇസ്രായേലെ ഞാനിത് നിന്നോട് ചെയ്യാൻ പോകുന്നു, ദൈവത്തെ എതിരേൽ പോൽ ഒരുങ്ങിക്കൊള്ളുക. The 12th verse, the Lord says, whether you come back, whether you return to me or not, I will do this, prepare to meet your maker. എനിക്കറിയാം ഇങ്ങനൊക്കെ പ്രസംഗിച്ചാൽ രണ്ട് കാര്യം സംഭവിക്കും. When I preach like this, 2 likely outcomes. ഒന്നെങ്കിൽ പ്രസംഗിക്കുന്ന ഉദ്ദേശ്യം തല്ലി കൊല്ലാനുള്ള ഒരു ദേഷ്യം ഉണ്ടാവും. 1, you may have the anger enough to kill the pastor who's preaching. അല്ലെങ്കിൽ മാനസാന്തരം സംഭവിക്കും. Or repentance may take place. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് പെന്തക്കോസ് സഭയ്ക്ക് ആവശ്യം യഥാർത്ഥമായ ഒരു മാനസാന്തരമാണ്. What the Pentecostal church needs in these times is a true repentance. കാരണം ലൂക്കോസ് 1:17 കർത്താവ് പറയാ, ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനായി ഒരുക്കുക. In the Gospel of Luke chapter 1 the writer says to prepare a bride, a church for the Lord. നമ്മുടെ തലമുറയിൽ കർത്താവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരെ ഇന്ന് പകലെന്നെ ശ്രദ്ധിക്കുന്നു. How many of you believe that the Lord will come back within our generation? Yes, നാം ഒരു സൗണ്ടിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. We're waiting for that sound to echo. അതുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് ഒർലാൻഡോയിലെ സഭയോട് പറയാനുള്ള ഒറ്റ ദൂത്, കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു, ഒരുങ്ങി നിൽക്കുന്നവർക്ക് മാത്രം. നമ്മൾ തമ്മിൽ ഇനിയും കാണുമോന്ന് എനിക്കറിയത്തില്ല, കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ ഒന്നിച്ച് ഒരിടത്ത് കാണേണ്ടവരാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാ എന്റെ ചോദ്യം. Will we be ready? Will we see each other? We may not see each other on this earth any longer, but will we see each other when that sound comes? നാട്ടുകാരൊക്കെ മുമ്പിൽ പവർഷലെ പാസ്റ്ററായിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തിയേച്ച് എന്റെ കർത്താവിന്റെ കാഹള സ്വരത്തിന്റെ മുമ്പിൽ കൈവിടപ്പെട്ടു പോയാൽ എന്നെ പോലെ നിർഭാഗ്യം വേറെ ആരുണ്ട്? Will there be anybody more wretched or not in such a pitiful condition more than me if being a preacher that is well known speaking
speaking on TV channels, but when the trumpet sounds, I'm not there. There will be no one more pitiful than I. എനിക്കിന്നു മകൾ സ്നേഹത്തോട് ഓർപ്പിക്കാനുള്ളത് ഒരുങ്ങുന്ന കാര്യമാണ്. What I want to tell you with love is to say, be prepared. ഒരുക്കത്തെ കുറിച്ച് പറയുമ്പോൾ, when we talk about being prepared, ഒരുക്കത്തിന്റെ ഗൗരവം മനസ്സിലാകുന്ന ഒരു വാക്യം, ഒരുക്കം ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ വ്യത്യസ്തമാക്കുമെന്നുള്ള ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ഞാൻ താല്പര്യപ്പെട്ടു. I want to share with you one thing about being prepared, the weight of being prepared, the seriousness of being prepared. ഒരുക്കം ഒരു മനുഷ്യ ജീവിതത്തെ എങ്ങനെ വ്യത്യസ്തമാക്കും. How will being prepared change or transform a person's life? ഒന്നു ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരാവോ? First Chronicles 12th അധ്യായത്തിലേക്ക് വരാവോ? 12th chapter 32nd വാക്യം വായിക്കാമോ? Verse 32. എന്താ അവിടെ വായിക്കുന്നത്? What do we read in that verse? ഇസ്സാക്കാരിലെ ഇസ്രായേൽ ഇന്നതു ചെയ്യണമെന്ന് അറിയുവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. From the tribe of Issachar there were 200 leaders of the tribe with their relatives. All these men understood the signs of the times and knew the best course for Israel to take. സ്ക്രീനിൽ ഒന്ന് നോക്കിയേ, from Issachar, men who understanding that time, അവര് കാലത്തെ കുറിച്ച് അറിഞ്ഞവരായിരുന്നു. These men understood their times. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലജ്ഞാനമുള്ളവർ. Dearly beloved, to understand, to discern the times. എന്താ ഇവിടെ പറയുന്നത്? What is it referencing? ഇവിടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. Very simplistically I will tell you. ദാവീദ് മുഴുവൻ ഗോത്രത്തിന്റെയും രാജാവായിട്ട് മാറി. David became the king of all the tribes. നിങ്ങൾക്കറിയാം ദാവീദിന്റെ കൂടെ പണ്ട് ഉണ്ടായിരുന്നവരെന്നൊക്കെ പറയുന്നത് കടഭാരമുള്ളവരും ഞെരുക്കമുള്ളവരും ഒക്കെയായിരുന്നു. The people that were with David as accompanying them before were the ones who were in debt, who were not financially well off. ഇന്നലെ അവരുടെ അഡ്രസ്സ് ഞാൻ കടഭാരമുള്ളവരാണെങ്കിൽ ഇന്ന് അവരുടെ സ്റ്റാറ്റസ് മാറുകയാണ്. ഇന്നവർ രാജാവിന്റെ കൂടെ നിൽക്കുന്നവരാണ്. Yes, they were once not financially well off, in debts and so forth, but now their status has changed because now they stand with the king. 12th അധ്യായത്തിൽ അവർ ആരുടെ കൂടെ നിൽക്കയാ? In the 12th chapter, who are they standing with? രാജാവിന്റെ കൂടെ. They're standing with the king. ഇന്ന് നമ്മൾ ഓർലാൻഡോയിൽ ഇരുന്നതുപോലെ അടുത്ത ഒരു ദിവസം നാം രാജാവിന്റെ കൂടെ നിൽക്കേണ്ടവരാണ്. Just like we stand here together this afternoon, this morning, one day we will stand with our king. എത്രപേർക്ക് പ്രത്യാശയുണ്ട്? How many of us that have that great expectation? Hallelujah. 12ന്റെ 24 മുതലുള്ള വാക്യങ്ങൾ. From that same chapter verse 24 onwards. രാജാവിന്റെ കൂടെ നിൽക്കുന്ന ഓരോ ഗോത്രങ്ങളെ ഒന്ന് നോക്കിക്കേ. If you look at each of the tribes that are standing with the king, യഹൂദ ഗോത്രത്തിൽ രാജാവിന്റെ കൂടെ നിൽക്കാൻ 6800 പേരുണ്ട്. From the tribe of Judah, 6800 warriors. ശിമയോനിൽ 7100 പേരുണ്ട്. From the tribe of Simeon, 7100. ലേവ്യരുടെ കൂടെ 4600 ഉണ്ട്. From the tribe of Levi, 4600. ആരോന്യരുടെ കൂടെ 3700 ഉണ്ട്. From the family of Aaron, 3700. ബെന്യാമീന്റെ കൂടെ 3000 ഉണ്ട്. From Benjamin, 3000. എഫ്രയീമിന്റെ കൂടെ 24800 ഉണ്ട്. Ephraim, 24800. മനശ്ശെയുടെ ഗോത്രത്തിൽ 18000 ഉണ്ട്. Half tribe of Manasseh 18000. പക്ഷേ ഇസ്സാക്കാർ എത്രണ്ട്? But the tribe of Issachar, how many? 200 ഉള്ളൂ. Only 200. പക്ഷേ അവിടെ ഒരു രണ്ട് കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. But two things are called out in that passage. 200 ഉള്ളെങ്കിലും, even though there's only 200, അവർക്ക് രണ്ട് പ്രത്യേകത ഉണ്ടായിരുന്നു. They have two unique qualities. ഒന്ന്, കാലഘട്ടത്തെക്കുറിച്ച് മറ്റുള്ളവരെക്കാൾ അവർക്ക് അറിവുണ്ടായിരുന്നു. They knew the signs of the times better than everybody else. രണ്ട്, സഹോദരന്മാരെക്കാൾ അവർക്ക് അധികാരമുണ്ടായിരുന്നു. Second, they had greater authority than all the other servants. എന്റെ പ്രിയപ്പെട്ടവരെ, സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എണ്ണത്തിലെ വർധനവല്ല, മറിച്ച് കാലഘട്ടത്തെ കുറിച്ച് നാം അറിവുള്ളവരാകണം. മറ്റാരെക്കാളും അഭിഷേകത്തിന്റെ അധികാരമുള്ളവരായി നാം മാറണം. Dearly beloved, the Lord doesn't want a church that's greater in numbers, but rather the ones who are there have the ability and the knowledge to understand the times, as well have a greater anointing and the authority that comes from within. കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരു no one, without any awareness of the coming of the Lord. സോദോം ഗോമോരക്കാരെ പോലെ തിന്നും കുടിച്ചും ജീവിക്കുന്ന 6000-ത്തേക്കാൾ നല്ലത് കാലത്തെക്കുറിച്ച് ധാരണയുള്ള 200 പേരാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് ആമേൻ പറഞ്ഞ് പ്രതികരിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. It is better to
have 200 who understand, have the discernment of the signs of the times, rather than having 6,000 who simply spend their days and times being drinking and being merry. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ കാലജ്ഞാനം കിട്ടിയത്? So dearly beloved, I asked these people, how did you understand the signs of the times? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ അധികാരം കിട്ടിയത്? Where did you receive this authority? ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഭയങ്കരമായിട്ട് കൊതിക്കുകയാണ്. I am really desiring, craving for something in this fasting and prayer. സഭ അമേരിക്കയിലുള്ള മറ്റേതു സഭകളെക്കാളും കർത്താവിന്റെ വരവിനെ കുറിച്ച് ധാരാളമുള്ളവരായി മാറണം. That this church would have the greatest awareness among all the churches in this land about the coming of the Lord Jesus. ഈ സഭ, ഈ രാജ്യത്തുള്ള ഏത് സഭയേക്കാളും അഭിഷേകത്തിന്റെ അധികാരം വഹിക്കുന്ന സഭയായി മാറണം. This church should change into a church that carries the authority of God greater than any other church in this land. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. I was greatly rejoicing. ഞാൻ ഈ രാജ്യത്ത് വന്ന് പല മീറ്റിംഗുകളിൽ പ്രസംഗിച്ചു. I preached in many meetings in this country. അവിടെ എല്ലാം കണ്ട കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അനുഗ്രഹിക്കപ്പെട്ട കുറെ കുഞ്ഞുങ്ങളെ ഇവിടെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷിക്കാനിടയായി. It was a great joy for me to see many young people come attend and worship unlike that I've seen in any other areas. മക്കളെ, ഞാൻ റിയലി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. I really appreciate the young people. നിങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ നിങ്ങൾ നിന്ന് നിങ്ങളുടെ കർത്താവിനെ സ്നേഹിച്ച് നിങ്ങൾ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഒരു ദൈവദാസന എന്ന നിലയിൽ എൻ്റെ ചങ്ക് സന്തോഷിച്ചു. ഒത്തിരി എനിക്ക് ആനന്ദം ഉണ്ടാകാനിടയായി. My heart is full of joy when I notice that you young people join and stand with your parents and come and worship the Lord. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യമാണ്. What God desires from us are two things. ഒന്ന്, മറ്റെന്തിനേക്കാളും കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. Beyond anything else, to know the coming of the Lord Jesus. രണ്ടാമത്തെ കാര്യം, മറ്റെന്തിനേക്കാളും അഭിഷേകത്തിന്റെ അധികാരത്തെ നാം വഹിക്കുന്നവരായി മാറണം. Secondly, to carry the anointing and the authority greater than anything else. എത്ര പേർ ഇന്ന് പകൽ കൊതിക്കുന്നുണ്ട്? How many of us have that desire? എത്ര പേർക്ക് ഇന്ന് പകൽ ആഗ്രഹം? How many of us have that desire? ഇതുവരെ വെളിപ്പെടാത്തവർ അഭിഷേകത്തിന്റെ അധികാരത്തെ ഞങ്ങളുടെ മേൽ ദൈവം പകർന്നാൽ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഇരിപ്പോൾ. How many of you are sitting here saying, if the Lord gives us as the measure of anointing that we have never seen before, how many of us are ready to say, yes, I will receive that? ഇന്ന് ഈ ഡോറിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇതുവരെ പകരപ്പെടാത്ത ഒരു ആത്മ പകർച്ചയിലേക്ക് ദൈവം ജനരെ കൈപിടിച്ച് നടത്തുന്നത് എത്ര പേര് പകൽ വിശ്വസിക്കുന്നുണ്ട്? How many of us believe that before we step out of these doors that God can give us a greater measure of the spiritual power that we need? ഞാൻ ഈ സക്കാരരോട് ചോദിച്ചച്ചാ, I asked Issachar, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര കാലജ്ഞാനം കിട്ടിയത്? How did you get the understanding of these signs? നിങ്ങൾ എങ്ങനെ ഇത്ര അധികാരം പ്രാപിച്ചത്? From where did you receive this authority? നിങ്ങൾ ഹാർവാർഡിൽ പഠിച്ചവരാണോ? Did you go to Harvard and study? നിങ്ങൾക്ക് എവിടുന്നാ ഇത്ര ജ്ഞാനം കിട്ടിയേ? Where did you receive this knowledge? അവർ പറഞ്ഞു, They said, ഞങ്ങളുടെ കൂട്ട് ഒരു ജനന ഉലകത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല. The birth that we've had is unlike any other people in this land. ഞാൻ ഒരു ദൂത് പറയാം, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട, പുതിയതൊന്നും നിന്റെ ലൈഫിൽ ദൈവം ചെയ്യാൻ തീരുമാനിച്ചാൽ ആർക്കാ അതിനെ തടയാൻ പറ്റുന്നേ? I will tell you one thing, don't think about the things in the past, don't meditate on the former things. When God decides to do something new, who can come against that? ഞാൻ ഇന്ന് പകൽ ഒറ്റ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്, forget your past, നിന്റെ ഇന്നലകളെ മറക്ക്, ഇന്ന് ദൈവം നിന്റെ കൈ പിടിക്കാൻ പോകയാ. What I'm telling you is, forget the past, our God is holding on to our hands today. ഇസക്കാരിന്റെ ചരിത്രം പഠിക്കണമെങ്കിൽ, to understand the history of Issachar, നിങ്ങൾ രണ്ട് മൂന്ന് വാക്ക് എഴുതി എടുത്തേച്ച് വായിച്ചോണം. You can write down some of these verses and you can read. Genesis chapter 29 verse 13 onwards and then chapter 30 verse 14 onwards. അവിടെ പറയുന്നത് ലേയുടെ തലമുറയുടെ ചരിത്രം അവിടെ പറയുന്നത്. And we hear the genealogy of Leah. 30:14 സത്യത്തിൽ പ്രസംഗിക്കാൻ പറ്റിയ ഒരു ചരിത്രമല്ല, എങ്കിലും ഒന്ന് വായിച്ചു, ഒന്ന് പറഞ്ഞു വരണമല്ലോ. 30:14 Genesis chapter 30 and verse 14. On the day during the wheat harvest, Reuben found some mandrakes growing in a field and brought them to his mother Leah. Yes. Rachel begged Leah, please give me some of your son's mandrake. But Leah replied angrily, wasn't it enough that you stole my husband? Now will you steal my son's mandrakes too? Rachel answered, I will let Jacob sleep with you tonight if you give me some of the mandrakes. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഔദ്യോഗികമായിട്ട് ഭാര്യയാണെങ്കിലും,
even though by role she is the wife, sondam bhartavinte kooda kidakkan kooli koduthu oru stree, a woman who had to pay a price to be with her husband. Yan Reuben's kaariya chinthikkunnathu. I'm thinking about Reuben here. Avante schoolile teacher ella pillarodum choichu makkale ningalkku endokke aaganam. Their school teacher asked every student, what do you want to be when you grow up? Oral parnu doctor aaganam, mattoral parnu engineer aaganam, vera oral parnu scientist aaganam. One person said doctor, one person said engineer, one person responded scientist. Reubenodu choichu ninakku endaganam. He asked Reuben, what do you want to be? Enikonnu aanda. I don't want to be anybody. എനിക്ക് എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ ഒരു ദിവസം കരയാതൊന്ന് സന്തോഷിച്ച് ജീവിച്ചാൽ മതി. I just want to see my mother in the house not have to weep or cry for a single day. അയിനാരന്നു രൂപന ഇങ്ങനെ പരിശ്രമിച്ചത് മുഴുവൻ. That's why Reuben strived all these years. അങ്ങനെ പുള്ളിക്കാരൻ കണ്ടെത്തി എനിക്കൊന്ന് ഗൂഗിളിൽ നോക്കി ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്ത് മേടിച്ച സാധനം ദൂതായിപ്പഴം. That's when he researched it, went to Amazon, shopped for it, and purchased these mandrakes. Reference onnu chodikkirade Bible il evada kadakkunnu njan chummada parannala. Don't ask me where that is documented in the Bible. I'm just simply illustrating something. Idu Amazon kaaru konda koduthe pulli adinte packetum puttichondu vannappol avudeyum kochama jaadi veenu. And he opened the package that he received and he took the goods, the mandrakes out of it and take it to his mother. There his mother's sister also created conflict. Chella kochammar angana vendunadathum vendunada vendathathum ellam chaadi veeru. And some aunts are like that. They jump into things that they're not supposed to and unnecessary things. Avade oru deal nadakkaya. And there's a transaction taking place. Angane aa raathrile eda garbhathe devan thoran. And that's the day Leah's womb was opened. Angane janicha kunya Isaacara. And that's how Isaacar was born. Njan orthu janichappozhengilum kandappom nalla thangakoodam polulla aangochine kandappom appan angu santoshavayi kaanuvanna njan vicharichu. I thought when he would see Isaacar born as such a handsome man, such a good looking son was born, that his dad would be very joyful. Appo appo yoichu acha endo per idande. So she asked husband, what should we name him? Ulpatti 49:14 appan parney kalude ennu vilichodan. Genesis chapter 49 verse 12, let's call him a donkey. Yo sondam kunnine kalude bellonum vilicha namaku sahikku. If anybody calls your son anything in an insulting manner, we would not tolerate it. Jananam unwanted child aayittu it was treated as an unwanted child. Pere kaluda, name donkey. Stotram edha school ada padichathu, which school did you study? Am parayum, and he would say, yo nirakku angane ingane kala jnanam kitti. Where did you receive the knowledge of the times? Malakangana itra adhikaram kittiya. Where did you receive this authority? Kridigettiya ninde sagodharamare kaalalla nanakangana adhikaram kittiya. Among all your brethren, how did you receive this authority? Parayum oru yogyathayum parayanilla. He would say, I have no qualities or abilities. Kripaya, it's grace. ഇന്നു പകല ഒരു കാര്യം ഞാൻ പറയാം. Let me tell you one thing this morning. നിന്റെ ജനനം എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ദൈവത്തിന് വിഷയമല്ല. To our God it doesn't matter how you were born. നിന്റെ ഇന്നലെ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ദൈവത്തിന് വിഷയമല്ല. It doesn't matter how your yesterday was to God. എൻ്റെ ദൈവം നിന്റെ ചരിത്രത്തെ തൊട്ടാലുണ്ടല്ലോ. If our Lord touches our history. അച്ഛാ ഈ ഡ്രൈവ് ചെയ്യുന്ന ഒരു രണ്ട് കണ്ണാടി നോക്കൂ. ഡ്രൈവ് ചെയ്യുന്നവർ രണ്ട് കണ്ണാടി നോക്കും. When people who are driving they look at two different mirrors. ഒന്ന് പുറമോട്ട് നോക്കാൻ ഒരു കണ്ണാടി. There's a rear view mirror. മറ്റൊരു വലിയൊരു സാധനം മുന്നോട്ട് നോക്കാൻ. And there's a bigger glass to look forward. ഇന്ന് പകൽ ചെറുത് നോക്കി നീ പുറകിലോട്ട് നോക്കി അങ്ങ് ഒതുങ്ങാതെ മുന്നോട്ട് നോക്കിയിട്ട് പറ വലുതും വിശാലവും ഒരു വാതിൽ എൻ്റെ മുമ്പിൽ ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. Instead of being preoccupied looking at the rear view mirror to look at the things in the back, look through the bigger window and say, yes, God is opening up something for me that is expensive. ഇന്ന് ഇവന്റെ സ്റ്റാറ്റസ് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാവോ? Do you know what his status is today? ഇവൻ താമസിക്കുന്നത് സർക്കാരിന്റെ ലൈഫ് മിഷന്റെ 5 സെന്റിനകത്തല്ല താമസിക്കുന്നത്. He is now living in a government property. യോശുവ 19:17 യോർദാന്റെ കിഴക്കുള്ള ഫലപുഷ്ടമായ സ്ഥലത്താണ് ഏക്രേജിനകത്താണ് അവന്റെ വീട് ഇരിക്കുന്നത്. His house is situated under the rivers of river Jordan in a very fruitful place. ന്യായാധിപന്മാർ 5:15
സിസരയ്ക്ക് നേരെ യുദ്ധത്തിന് ദെബോരയുടെ കൂടെ ചാടി പുറപ്പെടുന്നത് ഇസ്സാഖാർ കുലങ്ങളിലുള്ളവരാണ്. It is from the tribe of Issachar that people were coming for the battles. ഒന്ന് ദിനവൃത്താന്ത 7:5 ഇസ്സാഖാർ കുലങ്ങളിൽ എണ്ണപ്പെട്ട പരാക്രമശാലികൾ 87,000 പേർ. 87,000 people were counted as mighty men of valor. ഇനി ന്യായാധിപന്മാർ 11 അബിമലക്കിന് ശേഷം ദോദാവിന്റെ മകൻ പൂവാവിന്റെ മകൻ തോല ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യാൻ എഴുന്നേൽക്കുന്നു. 23 വർഷം ഭരിക്കുന്നു. അപ്പോൾ അവന്റെ വീട്ടിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ വരെ. So even the prime minister comes because we see in Judges that he came to rule that nation. ഞാൻ ചോദിച്ചു unwanted child ആയിട്ട് ജനിച്ച അപ്പൻ കഴുത എന്ന് വിളിച്ച എല്ലാവരും അവഗണിച്ച നിന്റെ ചരിത്രത്തെ എന്താ മാറ്റിയത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. When I asked him, well, how did your history change? Someone who is unwanted, someone who is neglected, someone who was called a donkey, what changed in your life? He would say, more than my friends, among my friends, I was given the sweet anointing oil. മക്കളൊക്കെ തല ഉയർത്തി ഇങ്ങോട്ട് സ്വദീരി 2-3 ദിവസം അത് തന്നെയല്ല ഞാൻ ഇന്ന് നിങ്ങളുടെ നടുവിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്റെ അറ്റ്മോസ്ഫിയർ ദൈവം മാറ്റാൻ പോവുക. ആര് നിന്നെ അവഗണിച്ചാലും നിന്റെ ചരിത്രത്തെ മാറ്റാൻ ഒരു ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ. That's what I've been telling the young people for the last 2 or 3 days. Don't think about who is neglecting you, what's happened. If the Lord decides to change your history. ഇവരെല്ലാവരും അപ്പനും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒറ്റപ്പെടുത്തിയിട്ടും ഇവന്റെ ചരിത്രം എങ്ങനെയാ മാറിയത്? Even though they were estranged, they were abandoned by their kinsmen, how is it that their life changed? ശരിക്കും പറഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും ഒന്നും അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പാസ്റ്ററോട് ചോദിച്ചാൽ അറിയും. If the father and mother doesn't know some things, you can ask the pastor what happened, and the pastor may know. Njan Issakarinte pastor vilichu Moshe appolude peru vilichu Mosheyodu choichu Moshe engena ivara charithra ingena mari. So I called the pastor. Their pastor's name is Moses, and I asked him, how did their history change? Avarthanam 33:18 Moshe ennodu paranju Issakar, he was the man of tent. ഞങ്ങളുടെ സഭയിൽ കൂടാരത്തിനകത്ത് ഇരിക്കുന്ന ഒരു മനുഷ്യനായി ഇസ്സാഖാര്. Issachar was one who would sit in the tent. എന്നാ നീ കൂടാരത്തിൽ ഇരിക്കാൻ കാര്യം? Why is he sitting in the tent? ഇസ്സാഖാര് പറഞ്ഞു ഞങ്ങളുടെ അപ്പൻ യാക്കോബേ, യാക്കോബിന്റെ ചേട്ടൻ, നാട്ടിലെ MLA-മാരുമായിട്ടും MP-മാരുമായിട്ടും മന്ത്രിമാരുമായിട്ടും എല്ലാം ക്ലബിൽ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പൻ കൂടാരവാസിയായിരുന്നു. My father would dwell in the tent of the Lord when my great grandfather would go and sit with the politicians of the time. എൻ്റെ അപ്പൻ കൂടാരത്തിൽ ഇരിക്കാൻ കാര്യം എൻ്റെ വല്യപ്പൻ ഇസഹാക്ക് കൂടാരവാസിയായിരുന്നു. The reason why my father would sit and live in the tent is because my grandfather was a tent dweller. ഞാൻ കൂടാരത്തിൽ ഇരിക്കാൻ കാരണം എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ അബ്രഹാം ഒന്നും അറിയാതെ ദൈവശബ്ദം കേട്ട് ഇറങ്ങിയപ്പോൾ അവൻ കൂടാരത്തിൽ ഇരുന്നപ്പോൾ അവൻ്റെ കൂടാരത്തിൽ ദൈവം ഇറങ്ങി വന്നതും അവൻ്റെ ചരിത്രം മാറുന്നതും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമായതുകൊണ്ട് എൻ്റെ വല്യപ്പൻ ഇരുന്നതുപോലെ ഞാൻ കൂടാരത്തിൽ ഇരിക്കാൻ തുടങ്ങി. The reason why I sit in the tent of the Lord is because even my great 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 grandfather with Abraham would also sit in the tent and experience the reality of the blessings of God, which prompted me to go sit in the tent of the Holy God. ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം പറയാം. Let me tell you one thing this morning. ദൈവസാന്നിധ്യം നിന്റെ കൂടാരത്തിൽ ഉണ്ടെങ്കിൽ, if the presence of God is in your tent, ദൈവവുമായിട്ട് നിന്റെ കൂടാരത്തിന് ഒരു ബന്ധമുണ്ടെങ്കിൽ, if there's a relationship between you and the tent that you live in with God, ഇന്ന് പകൽ ചില പേപ്പറുകൾ ദൈവം കീറിക്കളയാൻ പോകയാ. The Lord will tear up some of the papers. എത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട്? Amen. How many of us have assurance? ഞാൻ പറഞ്ഞത് അഭിനയത്തിന്റെ കാര്യമല്ല. I'm not talking about acting it out. യോ ഓബേദോദോമിന്റെ വീട്ടിൽ ഒരു പെട്ടകം വന്നല്ലോ. The ark came to the house of Obed-Edom. പെട്ടകത്തിന്റെ മുമ്പിൽ അങ്ങേരെ തന്നെ തന്നെ മറന്ന് ആരാധിച്ചല്ലോ. And he worshiped the Lord without any regard for anything else. അവന്റെ തലമുറയുടെ ചരിത്രം നിങ്ങൾ വായിരുന്നു ഒന്ന് ദിനവൃത്താന്ത 26:8. We read 1 Chronicles 26:28. എന്താ അവിടെ പറയുന്നത്? What does it say? അവരെല്ലാവരും ഓബേദോദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദോദോമിനുള്ളവർ 62 പേർ.
62 of the family of Obed-Edom were very capable and skilled in the things that needed to be done in the place of ministry. കൂടാരത്തിലിരുന്നു ദൈവത്തെ ആരാധിക്കുന്ന ദൈവസാന്നിധ്യത്തിന് വില കൊടുക്കുന്നവരോട് ഞാൻ ഇന്ന് പകൽ ഉറക്കെ പറയാം, എങ്ങനെ ജനിച്ചാലും ആരെല്ലാം അവഗണിച്ചാലും നിന്റെ തലമുറയുടെ ചരിത്രത്തെ മാറ്റി അവരെ അതിപ്രാപ്തരാക്കുന്ന ഒരു ദൈവമുണ്ട്. I can tell you one thing, it doesn't matter how your birth was or what your history has been or how often you've been neglected, if you find yourself sitting in the tent of the Holy God, he is the one who's able to rewrite your history and change your life. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാണുന്നുണ്ട്. I see many eyes being welled up. ചിലരൊക്കെ വായിക്കോട്ട വിട്ടിരിപ്പുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളെ കണ്ണു നിറഞ്ഞൊഴുകുന്നത് ഞാൻ കാണുന്നുണ്ട്. Some of you may be yawning, but I see majority of eyes are welled up this morning. കാരണം നമുക്കറിയാം ഒരു യോഗ്യതയില്ലാത്ത നമ്മുടെ ചരിത്രത്തെ മാറ്റിയത് ഈ കറുത്ത പുസ്തകമാണ്. ഉറപ്പുള്ള ദൈവമക്കൾക്ക് എങ്ങനെ ഈ ആരാധനയിൽ അടങ്ങിയിരിക്കാൻ കഴിയും? How can we sit still and silent realizing that what changed our life, what transformed our situations was nothing else? ദൈവത്തെ സ്തുതിക്കു പ്രിയപ്പെട്ടവരെ. ഇന്ന് പകലും നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കാനാ. രണ്ട് കര ഉയർത്തിപ്പിടിച്ച് ഇതുവരെ നടത്തിയ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ പോരാ പോരാ, ഈ ശബ്ദമൊന്നും പോരാ. രണ്ട് കര ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കുക. എന്നോട് വളരെ ശക്തമായി ദൈവാത്മാവ് ഇടപെടുക. ഈ ഉപവാസ പ്രാർത്ഥന ചിലരുടെ ചരിത്രത്തെ മാറ്റുന്ന പ്രാർത്ഥനയാണ്. ഇതിനകത്ത് മനസ്സിലാക്കുന്നുണ്ട് ഈ ആരാധനയുടെ നടുവിൽ എന്റെ ചരിത്രം മാറുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കുക. എന്റെ ചെവി ഞാൻ ആ ശബ്ദം ഇന്ന് പകൽ കേൾക്കുന്നുണ്ട്. I hear that voice in my ears. പണ്ടുള്ളതിനെ ഓർക്കണ്ട. Don't think about the former things. ഉള്ളതിനെ നിരൂപിക്കണ്ട. Don't meditate on the past. പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോവാ. God is doing something new. This is your time. ഇതാണ് നിങ്ങളുടെ സമയം. ഇത് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സമയമാണ്. This is the time that God has appointed for you. There is a big difference. ഈ പകലത്തെ ആരാധന എന്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ. Those of you who can know have the assurance that says there will be difference in me, a difference that's noticeable between a person that doesn't worship God and does worship God. കാലജ്ഞാനമുള്ളവന്റെ ചരിത്രം മാറും. The one who knew the signs of the times, his history changed. കൂടാരം നിന്നെ ഒരുക്കുന്നതാ. The tent prepares us. കൂടാരം നിന്റെ ചരിത്രത്തെ മാറ്റുന്നതാ. The tent changes our history. ഞാൻ യഹോവയുടെ ആലയത്തിൽ നിത്യകാലം വസിക്കും. I will dwell in the house of the Lord forever. പാസേ പാസ് പറഞ്ഞത് പഴയ നിയമം. Pastor, you're talking about the Old Testament. പുതിയ നിയമത്തിൽ നിന്ന് വല്ലോ? Anything from the New Testament? വായിച്ചോ. Let's read. ലൂക്കോസ് 23:26. Luke 26:23. എന്താ അവിടെ വായിക്കുന്നത്? What do we read there? അവനെ കൊണ്ടുപോകുമ്പോൾ. When they're taking him. വയലിൽ നിന്ന് വരുന്ന. Luke 26. ശിമോൻ എന്ന കുറേനക്കാരനെ. A man named Simon from Cyrene. അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. They compelled him to carry the cross of the Lord Jesus. അച്ഛാ ആഫ്രിക്കയിൽ ഒരു സ്ഥലം ആ കുറേന. അവിടെ ഒന്ന് പാലസ്തീൻ അടിമകളായി പാർക്കുന്ന കുറേനക്കാർ അർത്ഥം കാത് തുളയ്ക്കപ്പെട്ടവനാണ്. So they are the slaves that were brought into this land from the land of Africa, which means their ears were pierced. രാവിലെ അയാൾ പണിക്ക് പോവാണ്. He's going to work in the morning. അന്ന് ഒരു ആൾക്കൂട്ടം കണ്ടു. He sees the crowd gathering. എന്താന്നൊന്ന് നോക്കിയതാ. He just wanted to see what it was. അപ്പോഴാണ് പടയാളികൾ അവനെ കണ്ടത്. That's when the soldiers saw that him. ഗെത്സെമനയിൽ നിന്ന് കാൽവറിയിലേക്ക് വീണ്ടും എഴുന്നേറ്റ് ക്രൂശും കൊണ്ടുപോകുന്ന യേശു. പുറം മുഴുവൻ ഉഴവുചാല് പോലെ കീറപ്പെട്ടിരിക്കുന്ന മുഖം മുഴുവൻ വിരൂപമായിരിക്കും. And they see at the same time Christ who's traveling from Gethsemane to Calvary, and they see him falling down with the cross being carried, his back being bruised and beaten. അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് കാൽവറിയിലേക്ക് പോവുകയാണ്. And the Christ falls down, gets up, continues his travel to Calvary. പടയാളികൾക്ക് മനസ്സിലായി ക്രൂശും കൊണ്ട് അദ്ദേഹം കാൽവറിയിൽ എത്തത്തില്ല. The soldiers realized that Christ would not reach Calvary with that cross. ഇദ്ദേഹത്തെ സഹായിക്കാൻ യോഗ്യനായ ആരെങ്കിലും ഒരാൾ. They were looking for somebody who's able to help him. ശിമോനിൽ അവർ അവനെ കണ്ടു. They saw that in Simon. എന്റെ യേശുവിന്റെ ക്രൂശിന്റെ അറ്റം ശിമോന്റെ ദേഹത്തെ തോളിൽ വെച്ചു. And the edge of the cross was placed on the body of Simon. എല്ലാം ഒന്നും
തരത്തില്ല കേട്ടോ. Not everything was given. അറ്റമേ തരത്തുള്ളൂ. Just the edge. അവനെ ചുമന്നതെല്ലാം നമുക്ക് ചുമക്കാൻ പറ്റത്തില്ല. What he carried we're unable to carry. അവിടുത്തെ കഥ നന്നായിട്ട് അറിയാം. He knows that really well. എത്തിക്കേണ്ടത് ക്രൂശത്തിച്ചു. And the cross reached its destination. തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ മനസ്സ് അനുവദിച്ചില്ല. And he wanted to return but his mind wouldn't let it. ഇച്ചിരൂടെ നിന്നു. He stood for a little bit. പിന്നെയും പോരാൻ തുടങ്ങിയപ്പോൾ മൂന്നാം മണി നേരം മുതൽ ഭയങ്കര ഇരുട്ടായി പോയി. And then he wanted to come back again but all of a sudden at the third hour there was great darkness. എല്ലാം കഴിഞ്ഞു പോരുവാണ്. And everything is done and he's returning. എന്നും ജോലി കഴിഞ്ഞ് 6 മണിക്ക് വീട്ടിൽ വരുന്ന അപ്പനാ. And the father is, this is the one man who comes home every night at 6 o'clock after work. Adu koolipanikaram veetu varuma Walmartin sadhanam medichondallallo varune. When a day laborer comes, he doesn't come from going to Walmart and buying groceries. Rationery mannanna ella medikkunna kootathi micham paisa undengi arorootinte biscuitto alle parippodayo some of the uniqueness about the day laborers is after they work, whatever wages they earn, they'll buy something, a discount. If there's money, any money left over, they'll buy some snacks on the way home. It's been now 6:37 beyond the usual times, and the father has not returned home. എന്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയാറുണ്ട്, യോഗം കഴിഞ്ഞ് അവിടെ നിൽക്കരുത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങ് വരണം. My wife always says when I go to preach at meetings, don't stand around after the meetings, just come home as quickly. അവള് പറയുന്നതിന്റെ കാരണം ഇതാ. അവള് പറയുന്നത് നിങ്ങൾ വരാമെന്ന് പറഞ്ഞ സമയത്ത് വന്നില്ല. അവിടെ ഭാഷയിൽ അവള് പറയുന്നത് ഇവന്മാർ ഇവിടെ കൃപായുഗം അവസാനിപ്പിച്ചേച്ച് മഹോത്സരം ആരംഭിക്കുമെന്ന് പറയുന്നത് എന്റെ പിള്ളേർ അത്രയ്ക്ക് ശാന്തര. And my wife's reason for asking me to come back as quickly from the meetings is because the three sons that I have, they'll end the age of grace and they'll start the great tribulation, and so in her language, so she would tell, please come home. ഈ വീടിന്റെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. So look at the situation, this house. 6:30 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 7:30 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 8:30 കഴിഞ്ഞു. The usual times and then some have elapsed. 9 ആയപ്പോൾ മുറ്റത്ത് ഒരു അനക്കം. But 9 o'clock there's a noise outside. രൂബസ് അലക്സാണ്ടറിനോട് പറഞ്ഞു, എടാ അപ്പനാണ്. And the son Rufus and Alexander talked to each other and said, oh, that's our dad. അപ്പനാണ് കേട്ടപ്പോഴേ രണ്ടു പേരും കൂടി ഒരൊറ്റ ഓട്ടം. And the two sons, when they realized it was their dad, they ran. ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചു. They ran to him and embraced him. പോതിക്കെട്ടിനു വേണ്ടിയാ പിടിച്ചത്, പക്ഷെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. They were looking for the snacks, but there was nothing in his hands. വെട്ടത്തു വന്ന് നോക്കിയപ്പോൾ അവര് കണ്ടു അപ്പന്റെ ദേഹത്ത് ചോര. So when they looked at their father, they saw the blood stains. അവരുടെ ദേഹത്തും ചോര. So blood stains on them. അപ്പന്റെ ദേഹത്ത് ഒന്ന് പറ്റിയതാ. It came from the father's clothes. അവര് അമ്മയോട് പറഞ്ഞു, ദേണ്ടമ്മേ അപ്പന്റെ ദേഹത്ത് ചോര. So they called her the mother and said, look, if you look at the body of our dad, there's blood stains. അമ്മ ചെന്നാ പറ്റിയത മുതലാളി തല്ലിയോ, ഇതൊക്കെ പതിവുള്ളതാ മുതലാളി തല്ലിയോ. So the wife asked, what happened, did the manager beat you? ഞാൻ പോയില്ലല്ലോ, ഇന്ന് അങ്ങോട്ട് പിന്നെങ്ങനാ തല്ലി കിട്ടുന്നത്. So he responded, I didn't go to my work, so how could I have been beaten? ആരെങ്കിലും തല്ലിയോ? Did anybody beat you? ഇല്ലടി, ആരും തല്ലിയില്ല. Nobody beat me today. പിന്നെങ്ങനാ നിങ്ങളുടെ ദേഹത്ത് ചോര വന്നത്. So then how is it your blood on your clothes? ഇടി, നമ്മുടെ നാട്ടിൽ കൂടി ഇന്നലെ വരെ പ്രവചിച്ചു നടന്ന ദസ്രത്തിലെ യേശു എന്ന പ്രവാചകനില്ലേ, അദ്ദേഹത്തിന്റെ ക്രൂശീകരണത്തിന്റെ ദിവസമായിരുന്ന അദ്ദേഹത്തിന്റെ ക്രൂശ് എന്റെ തോളയിലാ വഹിച്ചത്, അദ്ദേഹത്തിന്റെ ചോര ആ ക്രൂശെ കൂടെ ഒഴുകി എന്റെ ദേഹത്ത് പറ്റിയതാ. ഞാൻ വന്ന് കുളിക്കുന്നതിന് മുമ്പ് ഈ പിള്ളാരെന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ഇതുങ്ങളുടെ ദേഹത്തതായതാ. നീ ആ ലൈബോയുടെ സോപ്പിംഗ് എടുക്ക, നമുക്ക് കഴുകി കളഞ്ഞേക്കാം. ഞാൻ ഒർലാൻഡോ സഭയോട് ഇന്ന് പകൽ ചോദിക്കുക, കഴുകിയ മാറുന്ന ചോരയാണോ ഇത്? അതോ So he responded and said, the prophet that we have seen preaching in our streets day after day, this is the day that he was crucified, and when I was carrying the cross, that blood flowed down from the edge of the trees, the branch, and came to me, and before I could take a shower and change my clothes, the kids hugged me, and yes, that's how the blood stains got on them. Now let's bring some soap and wash the clothes, let's see what happens, and let me ask you, this is blood stains. Yes. Washed away with the soap that we washed with. This is a new covenant. ഇതൊരു പുതിയ ഉടമ്പടിയാകട്ടോ. നിന്റെ ശാപത്തിന്റെ ചരിത്രത്തെ, നിന്റെ പരാജയത്തിന്റെ ചരിത്രത്തെ, നിന്റെ തോൽവിയുടെ ചരിത്രത്തെ, നിന്റെ ഇന്നലെയുടെ ചീട്ടിനെ വലിച്ചു കീറുന്ന യേശുവിന്റെ രക്തം. The blood of the Lord Jesus Christ that tears up your past, removes the neglect,
and gives you a new way. ഇന്ന് പകൽ ഇതിനകത്ത് നിനക്ക് സൗഖ്യം ഉണ്ടാകും. In this morning in the midst of here you'll have the healing. എത്ര പേർ പകൽ ഉറപ്പോടെ വിശ്വസിക്കുന്നുണ്ട്? How many of that assurance in the faith? ഇടൽ കടക ശക്തമായി ദൈവാത്മാവനോട് പറയുക, ഈ പകൽ ഇത് നിന്റെ സൗഖ്യത്തിന്റെ മേശയോ, ഇത് നിന്റെ അനുഗ്രഹത്തിന്റെ മേശയോ, ഇത് നിന്റെ ചരിത്രത്തെ മാറ്റുന്ന മേശയോ, ഇത് നിന്റെ ജീവിതത്തെ മാറ്റുന്ന മേശയോ. The Holy Spirit is telling me very clearly that this table today is a table of your healing, is a table of your change, is a table of your blessings. ഹലോ, ആമേൻ. എന്റെ പ്രശ്നം നിങ്ങളെ ഇന്ന് വരെ ഉള്ളതല്ല, എന്റെ പ്രശ്നം ഇന്ന് നിങ്ങളെ മാറ്റുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. It doesn't matter to you until now, it doesn't matter to me until now what has happened to you. I want to point to you the table that can change your situations. ചോരയുടെ സ്പർശനം, the touch of the blood. ചരിത്രം മാറിയോ? Did the history change? മർക്കോസ് 15:21 വായിക്കണം. മർക്കോസ് 15:21, Mark 15:11. അലക്സാണ്ടറിന്റെ രൂബോസിന്റെ അപ്പനായി വയലിൽ നിന്ന് വരുന്ന ശിമോൻ എന്ന കുറയനക്കാരൻ, Simon Cyrene, who is coming from the field. Yes, അലക്സാണ്ടറിന്റെ 15:21, Mark 15:21. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? And then they compelled a passerby, ലൂക്കോസ് പറഞ്ഞു ശിമോൻ എന്ന കുറയനക്കാരൻ. And Luke said Simon of Cyrene. പക്ഷേ ഇവിടെ പറയാ, Mark is saying രൂബോസിന്റെ അലക്സാണ്ടറിന്റെ അപ്പൻ, the father of Alexander and Rufus. അതാണ് അങ്ങനെ പറയാൻ കാരണം. What's the reason they call that out? യേശു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് 25 വർഷം കഴിയുമ്പോഴാണ് മർക്കോസ് സുവിശേഷം എഴുതുന്നത്. Mark writes his gospel 25 years after Christ died, buried and resurrected. 25 വർഷം മുമ്പ് ഓർലാൻഡോയിൽ മരിച്ച ഒരാളുടെ കാര്യം ഈ ഫിനോയ് പാസ്റ്റർ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ പിള്ളേരുടെ പേര് പറയണ്ടായോ? For me to make pastor aware of someone who passed away 25 years from this church, I would have to also introduce their kids as a relation. ഇന്നെ ശിമോന്റെ പിള്ളേർ അറിയപ്പെടുന്നവരാ കേട്ടോ. Now the kids of Simon are known. കവലച്ചട്ടമ്പികളായിട്ടല്ല. Not as mischievous people in the city. കർത്താവിൽ പ്രസിദ്ധരായി. But to be known in the Lord. ശബാരാധന. Hallelujah. റോമാലേഖനം 16, എനിക്കും അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്നിനെ ചൊല്ലി. കർത്താവിൽ പ്രസിദ്ധനായ രൂബോസ്, യഹൂദനായ പൗലോസ് പറയാ, ഈ ശിമോന്റെ ഭാര്യ, കുറേനക്കാരൻ്റെ ഭാര്യ, എൻ്റെയും കൂടെ അമ്മയാണെന്ന് ജാതിക്കപ്പുറത്ത് ഒരുത്തൻ്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് യേശുവിൻ്റെ ചോര. The blood of Jesus is what changes and destroys the barriers between the tribes and the caste and the religions and the nations, because Paul says in the book, to the letter to the Romans, would you please also greet the mother of Alexander and Rufus? She is very dear to me. കർത്താവിന്റെ വരവ് താമസിച്ചാൽ, if the coming of the Lord tarries, പിടിവാശിയില്ലാതെ, അഭിനയമില്ലാതെ, ദൂർത്തില്ലാതെ, without wickedness, without stubbornness, without rebellion, ചോരയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, to kneel before the blood of the Lord Jesus, നമ്മുടെ തലമുറയുടെ ചരിത്രം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. There's a God who changes the tradition or trajectory of our generation. Our God is our refuge generation after generation. How many of us want this God? How many of us will surrender before this God? I'm not adding to this message. Everybody raise your hands before this Lord. I don't want to be anything. സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ കിരീടങ്ങളെ താത്തുവെച്ച്, the 24 elders and the 4 creatures who put their crowns down on before the throne of the heavenly king. What a karyava cheyunnathu. They only did one thing. Yogeni, yogeni, tulku yogeni, യോഗ്യനി ദൈവ കുഞ്ഞാടേ നീ. ഈ സഭായോഗത്തിന്റെ നടുവിൽ എത്ര പേർക്ക് ഇതൊക്കെ പറയാൻ പറ്റും? How many of us in the midst of the service can say this out loud? യോഗ്യനി ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. വാ തുറന്നു പാടണം കേട്ടോ. ഹല്ലേലൂയ.
open our mouths and praise Him. The Jesus who redeemed us with His blood, He likes our words. പാറയുടെ പിളർപ്പിലും കടും തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ നിന്റെ സ്വരം ഞാൻ ഒന്ന് കേക്കട്ടെ. Oh dove that's hidden behind the cleft of the rock, let me hear your sound. ഇന്ന് പകൽ ഉള്ളു തുറന്നവനെ ഒന്ന് വിളിക്കാവോ യേശു. Open up your inner heart and in with sincerity, can you call on the name of Jesus this morning? അച്ഛാ, നമ്മൾ രണ്ട് ഭാഷക്കാർ ഇവിടെ ഉണ്ടായിട്ട് അയ്യോ 6000 ഭാഷക്കാരാ രക്ഷിക്കപ്പെട്ടത്. അയ്യോ മക്കൾ, 6000 ഭാഷയെന്ന് രക്ഷിക്കപ്പെട്ടത്. അയ്യോ മക്കൾ, 6000 people have been saved and added to the church. 6000 ലാംഗ്വേജ്, 6000 language groups. ഇവരെല്ലാവരും കൂടെ സ്വർഗ്ഗത്തിൽ ചെല്ലും. And we all get to heaven. ഏത് ഭാഷയിലായിരിക്കും പാടുന്നത്? What language will we sing in? മലയാളത്തിൽ പാടി ആഫ്രിക്കൻ ഭാഷ മനസ്സിലാവുമോ? If we sing in Malayalam, will the Africans understand that? ആഫ്രിക്കൻ ഭാഷ പാടി തമിഴ് മനസ്സിലാവുമോ? Africans, will they understand Tamil? എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്ന ഒരു പാട്ട്. There's a song that everyone can sing together. കത്തിന്ന് പൊളിച്ചു തന്നിരിക്കുന്ന ഒരു പാട്ട്. There's a song that has come down from heaven. കർത്തയുടെ മുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. The sound that is like a roaring thunder and a waterfall. പാട്ട് അറിയാവുന്നവർ എല്ലാവരും കൂടെ ആ ശബ്ദം ഉയർത്തി ഉറക്കെ പറ. And everybody who knows that song, let's raise our voice and sing it together. രണ്ട് കര ഉയർന്നു നിൽക്കട്ടെ. കുഞ്ഞുങ്ങളെല്ലാവരും ഹാ തുറന്ന് പഠിക്കേ. Let me tell you one thing and conclude. ഇപ്പോ നിങ്ങൾ ഇത് പാടിയത് with the song that we just sang, രോഗമുള്ള ശരീരത്തില we sang it in the body with sickness. ഇപ്പോ നിങ്ങൾ ഇത് പാടിയത് താഴ്ചയുള്ള ശരീരത്തില we sing it with the body that has weak fallen weakness. ഇപ്പോ നിങ്ങൾ ഇത് പാടിയത് അപമാനമുള്ള ശരീരത്തില we sing with the body that's been humiliated. പക്ഷേ നമ്മുടെ കർത്താവ് ഈ ഒരു തലമുറയെ വരും. But the Lord will come back in this generation. We will be transformed. The trumpet will sound. The dead will rise. Then we will sing. We will sing in the body of glory. How many of us are waiting for the body of glory? How many of us have great expectations to see that beautiful day, to see the glorious face of our Lord Jesus Christ waiting to sing that song? And let's prepare ourselves for that coming. If that coming doesn't happen before the time comes, let's see each other on this earth. If the coming happens, just as we have seen each other here, let's see us in eternity. Maranatha, Lord is coming. Prepare to meet thy God. Amen. Praise God.